നമസ്കാരം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ സി പി എമ്മിന്റെ ദൈനീക തോൽവിക്ക് ശേഷം ചില കോൺഗ്രസ് നേതാക്കൾ കെ വി തോമസിനെ തിരുതത്തോമ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നു ഇതിനെതിരെ എം സ്വരാജ് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ എം സ്വരാജിനെതിരെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ആശ ലോറൻസിന്റെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ മിസ്റ്റർ സ്വരാജ് താങ്കൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസുകാരുടെ സംസ്കാരത്തെക്കുറിച്ച് വിലപിച്ചിരുന്നുവല്ലോ താങ്കളുടെ പാർട്ടിക്ക് വേണ്ടി സൈബർ ഗുണ്ടിയായി ജീവിക്കുന്ന ഒരുത്തൻ്റെ സംസ്കാരത്തിൻ്റെ മാതൃകയാണ് താഴെ കൊടുത്തിരിക്കുന്നത് കഞ്ഞിക്കുഴി സതീശൻ എന്ന നികൃഷ്ടജീവിയുടെ കമന്റ് എഴുപത്തെട്ടാമത്തെ വയസ്സിൽ മരിച്ചുപോയ പോയ എൻ്റെ അമ്മയെയാണ് സഹാവ് ലോറൻസിൻ്റെ ഭാര്യയാണ് ഇവൻ അപമാനിച്ചിരിക്കുന്നത് സഹാവ് എം എം ലോറൻസിനെയാണ് ഇവൻ അപമാനിക്കുന്നത് തൊണ്ണൂറ്റിമൂന്നാം വയസ്സിലെത്തി ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന സി പി എമ്മിൻ്റെ നേതാവിനെയാണ് ഇവൻ അപമാനിക്കുന്നത് താങ്കൾ പണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ച സഹാവ് വി എസ് അച്യുതാനന്ദനാണ് ഏറ്റവും സീനിയർ നേതാവ് എൻ്റെ അപ്പൻ സഹാവ് എം എം ലോറൻസ് കാൽനടയായി നടന്ന് വഴിതെളിച്ച വഴിയിലൂടെയാണ് താങ്കൾ ഉൾപ്പെടെയുള്ള താങ്കളുടെ ക്യാപ്റ്റൻ സഹാത്ഥികളുടെ കാരണഭൂതനും പരിവാരങ്ങളും കാറിലും വിമാനത്തിലും ചീറിപ്പാഞ്ഞ് നടന്ന് എം എം ലോറൻസിനെയും മരിച്ചു മണ്ണോട് ചേർന്ന മണ്ണിൽ പോലുമില്ലാത്ത അമ്മയെയും അങ്ങേയറ്റം നീചമായി അപമാനിക്കുന്നത് ഈ സംസ്കാരത്തെക്കുറിച്ച് എന്തുണ്ട് പറയാൻ മിസ്റ്റർ സ്വരാജ് താങ്കൾക്ക് എന്നാണ് സ്ഥാന ആർത്ഥിക്കാരനായ പ്രൊഫസർ കെ വി തോമസ് നിങ്ങൾക്ക് സഹാവായത് മാതൃകാ സഹാവായത് കോൺഗ്രസുകാരുടെ സംസ്കാരത്തെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ് സി പി എമ്മുകാർക്കുള്ളത് സഹാത്വികളെ പീഡിപ്പിക്കുന്ന നേതാക്കന്മാർക്ക് സഹാക്കൾക്ക് ഉള്ളത് മാളികപ്പുറത്തമ്മയുടെ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ച താങ്കൾക്ക് എന്ത് സംസ്കാരമാണുള്ളത് ഡോക്ടർ ജോ ജോസഫിനെ പോലെയുള്ള കോമാളികളെ സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് മരിച്ചുപോയ എൻ്റെ അമ്മയെ വരെ അപമാനിക്കുന്നത് എന്തിനാണ് താങ്കൾക്കില്ലേ അമ്മ താങ്കൾക്കില്ലേ ഭാര്യ താങ്കൾക്കില്ലേ മക്കൾ ഇതേ ചോദ്യം തങ്ങളോട് ചോദിച്ചാൽ എന്തായിരിക്കും പ്രതികരണം സോഷ്യൽ മീഡിയയിൽ കൂടി സ്ത്രീകളെ അപമാനിക്കുന്നവരുടെ നേതാവായിരിക്കാൻ നാണമില്ലേ നിങ്ങൾ സി പി എം നേതാക്കന്മാർക്ക് എന്തേ ഉമാ തോമസിനെ നേരിടാൻ ഒരു സഹാത്യെ നിർത്താതിരുന്നത് അതിനുള്ള ക്വാളിറ്റിയുള്ള സഹാത്തികൾ ഇല്ലല്ലേ സി പി എമ്മിൽ തെക്ക് വടക്ക് മതിൽ കെട്ടാനും നൃത്താചാര്യനായ എം എ ബേബിയെ പോലെയുള്ള സഹാക്കന്മാരുടെ മുന്നിൽ തിരുവാതിര നൃത്തമാടാനും റോഡരികിൽ കഞ്ഞുവെച്ച് സമരം നടത്താനും മാത്രമേ സഹാത്വികൾക്ക് യോഗ്യതയുള്ളൂ അല്ലേ നിങ്ങളുടെ വലിയ വനിതാ നേതാവാണല്ലോ വൃന്ദ കാരാട്ട് അവൈലബിൾ പി ബി മെമ്പർ ജനാധിപത്യ മഹിള ഫെഡറേഷൻ നേതാവ് പ്രകാശ് കാരാടിന്റെ ഭാര്യ അലങ്കാരങ്ങളിൽ പലതാണല്ലോ ആ അമ്മയ്ക്ക് എന്തേ അവരെ കൊണ്ടുവന്ന ഉമാ തോമസിനെതിരെ നിർത്തി ജയിപ്പിച്ചെടുക്കാൻ സാധിക്കില്ലേ സി പി എം വിചാരിച്ചാൽ സ്ത്രീ ശാക്തീകരണത്തിന് നവോത്ഥാനത്തിന് ഒരു മുതൽ കൂട്ടുമാകും ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രസംഗിക്കാൻ കേരള നിയമസഭയിൽ ഒരാളുമാകും കോൺഗ്രസുകാരെ പേടിപ്പിക്കുകയും ചെയ്യാം ഈ അമ്മ നിങ്ങളുടെ പ്രകാശ് കാരാടിന്റെ ഭാര്യ വനിതാ നേതാവ് ഡൽഹിയിലെ നിറസാന്നിധ്യം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നേതാവ് ഒരിക്കൽ സഹോദരി സഹോദരന്മാരുടെ മക്കളുമായി ഞാൻ ജോലി ചെയ്തിരുന്ന കോട്ടേജിൽ വന്നു ഞാൻ സന്തോഷത്തോടെ ചെന്ന് ഈ അമ്മയോട് സംസാരിച്ചു പിറ്റേന്ന് എന്നെ സ്ഥാപന മേധാവിയും ഉയർന്ന ഉദ്യോഗസ്ഥരും വിളിപ്പിച്ചു ചോദ്യം ചെയ്തു അത് ഞാൻ പ്രതീക്ഷിച്ചതുമാണ് ഞാൻ വലിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അറിയില്ലേ അത് ബൃന്ദ അവർ പറഞ്ഞത് അറിയില്ല എന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു പി ബി മെമ്പർ സി പി എം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാടിൻ്റെ ഭാര്യ ഓൾ ഇന്ത്യ ലീഡർ സി പി എം ലീഡർ അവർ പറഞ്ഞു അറിയില്ല അവരിൽ യു പി കാരനും ബിഹാറി തമിഴ്നാടുകാരനും ഉണ്ടായിരുന്നു ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു എം ഡി ആർക്കും അറിയില്ല നാഷണൽ ഇൻ്റർനാഷണൽ മീഡിയയിൽ അവൈലബിൾ പി ബി മെമ്പർ ഭാര്യ ഭർത്താക്കന്മാരായ സഹാക്കൾ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് എന്ന് ഓർക്കണം നിങ്ങളുടെ ഈ നേതാവിന് കുറച്ച് കേൾവിക്കാരും കാഴ്ചക്കാരും കേരളത്തിലുണ്ട് ഡൽഹി എ കെ ജി ഭവന്റെ അടുത്ത് ജന്ധൻ മന്ദറിൽ കേരള ഹൗസിന്റെ അടുത്ത് ഹാർട്ട് ഓഫ് ദി ഡൽഹി സി പി യിലാണ് ഇവർ സന്ദർശിച്ച സ്ഥാപനം പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണറും ബോളിവുഡ് സെലിബ്രിറ്റീസും ഫോറിൻ ഡെലിഗേറ്റ്സും അംബാസിഡർമാരും രാജ്യതലവന്മാരും സന്ദർശിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന വനിതാ നേതാവ് വന്നിട്ട് ഈ ഞാൻ മാത്രമാണ് തിരിച്ചറിഞ്ഞത് അവിടെ നൂറിൽ കൂടുതൽ ജീവനക്കാരുണ്ട് യു പി എ ഗവൺമെന്റിന്റെ ഭരണകാലം ഉത്തരം താങ്ങിയ പോലെ സി പി എം ഇന്ത്യ രാജ്യത്തെ ഭരിക്കുന്ന സമയം ആ സമയത്തായിരുന്നു നിങ്ങളുടെ വനിതാ നേതാവിൻ്റെ സന്ദർശനമെന്ന് ഓർക്കണം ഞാനൊഴുകെ ഒരാൾ പോലും അവരെ മൈൻഡ് ചെയ്തില്ല തിരിച്ചറിഞ്ഞില്ല അവരെ ഞാൻ മൈൻഡ് ചെയ്തത് എൻ്റെ മര്യാദ സ്വരാജ് നിങ്ങൾ കെ വി തോമസിനെയും തിരുത മീനിനെയും കുറിച്ച് ആകുലപ്പെട്ട് കോൺഗ്രസുകാരുടെ സംസ്കാരത്തെക്കുറിച്ച് വിലപിച്ച് പത്രക്കാരുടെ മുന്നിൽ വിലപിച്ച സമയത്ത് സ്വയം നിങ്ങളുടെ അണികളെ സൈബർ ഗുണ്ടകൾക്ക് സഹികളെ പീഡിപ്പിക്കുന്ന സഹാക്കൾക്ക് ഒരു സ്റ്റഡി ക്ലാസ് സംഘടിപ്പിക്കുക ഞാൻ താങ്കളോട് ഒരിക്കൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എം ആയിരുന്നപ്പോൾ ഞാൻ കേരള സിഡ്കോയിൽ ജോലി ചെയ്യുന്നപ്പോൾ വളരെ സൗമ്യനായി ശാന്തനായി തന്നെയാണ് താങ്കൾ എന്നോട് സംസാരിച്ചത് ഞാനത് പലരോടും പറയാറുണ്ട് സ്വരാജ് എ എ റഹീമിനെ പോലെയുള്ള ചീഫ് കോംറേഡ് അല്ല എന്ന് താങ്കൾക്ക് സംസ്കാരമുണ്ടെങ്കിൽ മര്യാദയുണ്ടെങ്കിൽ അമ്മയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത മകനാണെങ്കിൽ താങ്കളുടെ മക്കളുടെ അമ്മയെ ബഹുമാനിക്കുന്ന ആളാണെങ്കിൽ താങ്കൾ ഈ കമൻ്റിട്ട കഞ്ഞിക്കുഴി സതീശൻ എന്ന നികൃഷ്ട ജീവിയെ കണ്ടുപിടിച്ച് അവൻ്റെ കരണക്കുറ്റിക്ക് രണ്ടടി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ സംസ്കാരത്തെക്കുറിച്ച് പറയുക എഴുപത്തെട്ടാം വയസ്സിൽ മരിച്ചുപോയ ഒരമ്മയെക്കുറിച്ചാണ് ഈ നികിഷ്ടജീവി അപമാനിച്ച് എഴുതിയത് ഇവൻ ഈ നികിഷ്ട ജീവി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി എൻ്റെ പോസ്റ്റിൽ കമൻറ്റിലൂടെ എന്നെ ചീത്ത പറയുന്നു അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ അസഭ്യം പറയുന്നു ഡോക്ടർ ശൈലജ കമലയെ അസഭ്യം പറയുന്നു ശ്രീ സജി അമരാവതിനെ അസഭ്യം പറയുന്നു ഡോക്ടർ ശൈലജ കമല എത്ര സീനിയറായ ഡോക്ടറാണ് എന്ന് അന്വേഷിച്ച് നോക്ക് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഹിന്ദു ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നതാണോ നിങ്ങളുടെ വിരോധത്തിന് കാരണം അദ്ദേഹം അഭിമാനിയായ ഹിന്ദു ഈശ്വര വിശ്വാസിയാണ് ഹിന്ദു ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്നവർക്കെതിരെ തകർക്കുന്നവർക്കെതിരെ ക്ഷേത്ര ഭൂമികൾ കയ്യേറ്റം ചെയ്യുന്നവർക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്നത് കൊണ്ടല്ലേ സി പി എമ്മിന് അദ്ദേഹത്തിനോട് വിരോധം നിങ്ങളുടെ കോമാളി സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് അല്ല ഇവരാരും ഇവരെ പോലുള്ളവരെ പോലും അസഭ്യം പറയുന്ന അണികളുടെ നേതാവായിരുന്നു മറ്റുള്ളവരുടെ സംസ്കാരത്തെ കുറിച്ച് വിലപിക്കാൻ നാണമില്ലേ മിസ്റ്റർ സ്വരാജ് നിങ്ങൾക്ക് അന്യന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് വിരലുകൾ അവനവന്റെ നെഞ്ചിനു നേരെയാണ് ചൂണ്ടപ്പെടുന്നത് ഇന്ന് ഞായറാഴ്ചയല്ലേ ബൈബിളും കൊന്തയുമായി കെ വി തോമസ് സഹാവിന്റെ വീട്ടിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുക ഈശ്വര വിശ്വാസികളാണ് തോമസ് സങ്കിളും ഭാര്യ ഷേർലി ആന്റിയും ബൈബിൾ വായനയും പ്രാർത്ഥനയും കഴിഞ്ഞ മാനസാന്തരപ്പെടുക ഉച്ചയ്ക്ക് തിരുതയും ചെമ്മീനും കരിമീനും കൂട്ടി ഊണ് കഴിപ്പിച്ചേ വിടുള്ളൂ ചെല്ലുമ്പോൾ കാണുമ്പോൾ ഈശോ മിശായ്ക്ക സ്തുതിയായിരിക്കട്ടെ എന്ന് പറയണം രണ്ട് കവളിലും യൂതാസ് ചുംബിച്ചതുപോലെ ചുംബിക്കണം ലാലിൻ കാത്തോലിക്കിന്റെ രീതിയാണ് കേട്ടോ ജോ ജോസഫ് സിറിയൻകായതുകൊണ്ട് ഈ ആചാരം അവിടെ ചെലവാകില്ല പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയാൻ മറക്കരുത് തോമസ് തോമസങ്കൾ ലാൽസലാം പറയുമല്ലോ പറയണമല്ലോ എന്ന് പറഞ്ഞാണ് ആശാ ലോറൻസ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്